ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പരമ്പരയിലെ മൂന്നാമത്തെ ടെസ്റ്റ് ചരിത്രമാകാനിരിക്കെ ഇന്ത്യൻ ടീമിന് കനത്ത തിരിച്ചടി. ഇന്ത്യൻ നായകനായ വിരാട് കോഹ്ലി പരുക്കുമൂലം ഇന്ന് കളിക്കുന്നില്ല. പുറത്തിനേറ്റ പരുക്കുമൂലമാണ് താരത്തിന് അവസാന നിമിഷം പിന്മാറേണ്ടി വന്നത്. പകരം കെഎൽ രാഹുലാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ജസ്പ്രീത് ബുംറയാണ് ഇന്ന് ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. ഈ ടെസ്റ്റിൽ വിജയിച്ചാൽ ഇന്ത്യക്ക് ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കാൻ സാധിക്കും. എന്നാൽ ടീമിലെ പ്രധാന താരമായ കോഹ്ലിയുടെ വിടവ് നികത്താൻ ഇന്ത്യക്കാകുമോ എന്ന് കണ്ടറിയണം. കോഹ്ലിക്ക് പകരം ഹനുമ വിഹാരി പ്ലേയിംഗ് ഇലവനിൽ ഇടം പിടിച്ചു. നേരത്തെ ഇന്ത്യ എ ടീമിന് വേണ്ടി ദക്ഷിണാഫ്രിക്കയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ താരത്തിനായിരുന്നു. ശ്രേയസ് അയ്യർക്ക് നറുക്കുവീഴുമെന്ന് കരുതിയെങ്കിലും ഹനുമ വിഹാരിക്കാണ് ഇന്ന് അവസരം ലഭിച്ചത്. അതേസമയം മറ്റൊരു സുവർണ അവസരമാണ് കോഹ്ലിക്ക് ഇന്ന് നഷ്ടമായത്. ഇന്ന് 7 റൺസ് എടുക്കാനായിരുന്നെങ്കിൽ ജോഹന്നാസ്ബർഗിൽ ഏറ്റവുമധികം റൺസ് എടുത്ത സന്ദർശക താരമായി കോഹ്ലി മാറുമായിരുന്നു. അതേസമയം ആരാധകർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് കെഎൽ രാഹുൽ പറയുന്നത്. പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയുമായ ടെസ്റ്റിലൂടെ കോഹ്ലി തിരിച്ചു വരും. ഇന്ന് പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിന്റെ പ്ലേയിംഗ് ഇലവൻ ഇങ്ങനെയാണ്. കെഎൽ രാഹുൽ, മയാങ്ക് അഗർവാൾ എന്നിവരാണ് ഈ ടീമിലെ ഓപ്പണർമാർ. ചേതേശ്വർ പൂജാര, ഹനുമ വിഹാരി, അജിങ്ക്യ രഹാനെ, ഋഷഭ് പന്ത് എന്നിവരാണ് മധ്യനിരയിൽ ബാറ്റ് വീശുക. ആർ അശ്വിനാണ് ടീമിലെ സ്പിൻ ഓൾറൌണ്ടർ. ശർദുൽ താക്കൂർ, മുഹമ്മദ് ഷമി, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവരാണ് ഈ ടീമിലെ പേസർമാർ.